കോൺഗ്രസിന് ഇരട്ടി സന്തോഷമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴിതാ ഉത്തർപ്രദേശിനു പിന്നാലെ ഡൽഹിയിലും ഇന്ത്യ മുന്നണി സീറ്റ് വിഭജനം വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു ആകെയുള്ള ഏഴ് സീറ്റിൽ നാലിടത്ത് എ എ പിയും മൂന്നിടത്ത് കോൺഗ്രസും മത്സരിക്കുമെന്നാണ് സൂചന അതേസമയം പഞ്ചാബിൽ ഇരു പാർട്ടികളും തമ്മിൽ ഇതുവരെ ധാരണയിൽ എത്തിയിട്ടുമില്ല പഞ്ചാബിൽ പതിമൂന്ന് സീറ്റിൽ എ എ പി മത്സരിക്കുമെന്ന് അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചിരുന്നു ഉത്തർപ്രദേശിൽ അനിശ്ചിതത്വം മാറുകയും സംസ്ഥാനത്ത് സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യം യാഥാർത്ഥ്യമാകുകയും ചെയ്തിരുന്നു ഇന്ത്യ മുന്നണിയിലെ ഏറ്റവും നിർണായകമായ സഖ്യമാണിത് ആകെയുള്ള എൺപത് സീറ്റിൽ പതിനേഴെണ്ണം നൽകാമെന്ന എസ് പി നേതാവ് അഖിലേഷ് യാദവിന്റെ വാഗ്ദാനം കോൺഗ്രസ് അംഗീകരിച്ചു എസ് പി അറുപത്തിമൂന്ന് സീറ്റിൽ മത്സരിക്കും വാരണാസി അമേഠി റായ്ബറേലി മധുര കാൺപൂർ ഫത്തേപൂർ സിക്രി ധാൻസി ഉൾപ്പെടെയുള്ള സീറ്റുകളാണ് കോൺഗ്രസിന് ലഭിച്ചത് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ദളിത് നേതാവ് ജിഗ്നേഷ് മേവാനിയെ കളത്തിലിറക്കിയേക്കും യു പി യിലെ സഖ്യം മധ്യപ്രദേശിലേക്കും നീളും അവിടെ ഗജരാഹോ സീറ്റ് എസ് പിക്ക് കോൺഗ്രസ് നൽകിയിട്ടുണ്ട് ഉത്തർപ്രദേശിൽ ഏറെ നാടകീയതകൾക്കൊടുവിലാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഒരുമിച്ച് മത്സരിക്കാൻ തീരുമാനിച്ചത് സീറ്റ് വിഭജനം സംബന്ധിച്ച് എസ് അധ്യക്ഷൻ അഖിലേഷ് യാദവ് ഇടഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാൽ ബുധനാഴ്ച രാവിലെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്കാ ഗാന്ധി അഖിലേഷിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന് പിന്നാലെയാണ് പ്രശ്നങ്ങൾക്ക് പരിഹാരമായത് ഇത്തവണ പ്രിയങ്കാ ഗാന്ധിയും യു പിയിൽ മത്സരരംഗത്തുണ്ട് മാതാവ് സോണിയാഗാന്ധിയുടെ മണ്ഡലമായ റായ്ബ്രേലിയിൽ നിന്ന് ലോക്സഭയിലേക്ക് ജനവിധി തേടുമെന്നാണ് സൂചന സോണിയാഗാന്ധിയെ കഴിഞ്ഞ ദിവസം രാജ്യസഭയിലേക്ക് എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു പതിനൊന്ന് സീറ്റുകളാണ് കോൺഗ്രസിനായി എസ് പി ആദ്യം മാറ്റിവെച്ചിരുന്നത് ആർ എൽ ഡി എൻ ഡി എയിലേക്ക് പോയതോടെ ഇവർക്കായി മാറ്റിവെച്ച ആറ് സീറ്റ് കൂടി നൽകുന്നതോടെയാണ് പതിനേഴിലെത്തിയത് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായിരുന്ന ഇരുപത്തിയൊന്ന് സീറ്റടക്കം ഇരുപത്തിനാല് മണ്ഡലങ്ങൾ വേണമെന്നായിരുന്നു കോൺഗ്രസ് നിലപാട് ഇത്രയും സീറ്റ് കോൺഗ്രസിന് നൽകാനാവില്ല എന്ന വാശിയിൽ എസ് പി ഉറച്ചുനിന്നതോടെയാണ് പ്രശ്നപരിഹാരത്തിനായി പ്രിയങ്കാ ഗാന്ധി ഇടപെട്ടത് കോൺഗ്രസും എസ് പിയും ഒരുമിച്ച് മത്സരിക്കുമെന്നും ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്തുമെന്നും എസ് പി നേതാവ് രവിദാസ് മെഹ്റോത്ര വ്യക്തമാക്കിയിരുന്നു സീറ്റ് തർക്കം പരിഹരിച്ചതോടെ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ യാത്രയിൽ പങ്കെടുക്കാൻ അഖിലേഷ് യാദവും തയ്യാറായിട്ടുണ്ട് ധാരണയിൽ എത്താതെ യാത്രയിൽ പങ്കെടുക്കില്ല എന്നായിരുന്നു അഖിലേഷിന്റെ നിലപാട് ഫെബ്രുവരി ഫെബ്രുവരിയഞ്ചിനോ അഖിലേഷ് രാഹുലുമായി വേദി പങ്കിടുമെന്നാണ് കരുതുന്നത് ഏതായാലും കോൺഗ്രസിന്റെ അവസ്ഥ കഷ്ടമാണെന്ന കാര്യം പറയാതെ വയ്യ കാരണം ഇന്ത്യ ഒരിക്കൽ അടക്കിവാണ പാർട്ടി ഇപ്പോൾ മറ്റുള്ളവർ നീട്ടുന്ന അപ്പ വാങ്ങി മത്സരിക്കുന്നു പാർട്ടിയുടെ നല്ല കാലം കഴിഞ്ഞുവെന്നതും എടുത്തു എന്നാൽ ഇന്ത്യ സഖ്യം പല കടമ്പകളും കടന്ന് എല്ലാം മാറ്റിമറിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം